ഹലോ ഗായ്സ്, എല്ലാവർക്കും എഫ് ടി വ്ളോഗിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ കുറെ നോർമൽ വീഡിയോകൾക്ക് ശേഷം ഞങ്ങൾ പിന്നെയും കുക്കിംഗ് വീഡിയോയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഗായത്രി ആണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. സൺഡേ ലേസി ഡേ ആണല്ലേ. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗായത്രി. അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. പിന്നെ സിമ്പിൾ ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ വൈറ്റ് റൈസും പിന്നെ പനീറ് എന്താ പറയുന്നത് വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പം നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈസ്, പ്ലെയിൻ റൈസും പനീർ ഗ്രില്ലും പിന്നെ ഒരു സാലഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം സാലഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാന്ന് വെച്ചു, കാരണം തണുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ സാലഡിന് വേണ്ട പോലുള്ള അരി വെച്ചിട്ടുണ്ട്. തക്കാളി, ഇത് കുക്കുംബറും പിന്നെ രണ്ട് പച്ചമുളകും കൂടെ നമുക്ക് സാലഡ്. കൂടാതെ ഈ ഒരു ഫുഡ് സത്യം പറഞ്ഞ പ്രഗ്നന്റ് ലേഡീസിന് നല്ലതല്ലേ? ഭയങ്കര ഹെൽത്തി ആണ്. പ്രഗ്നന്റ് ലേഡീസ് മാത്രമല്ല, എല്ലാവർക്കും നല്ല ഹെൽത്തി ആയ ഫുഡ്. കാരണം നമ്മള് ഓയിൽ കുറച്ച് ഗ്രില്ല് ചെയ്ത് കുറച്ച് ഓയിൽ മാത്രം ഗ്രില്ല് ആവശ്യത്തിനുള്ള ഓയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. അടുത്ത ബൗളിലോട്ട് മാറ്റാം. ഓക്കെ, ആദ്യം സവാള ഇട്ട് കൊടുക്കാണ്, പിന്നെ തക്കാളി, പിന്നെ രണ്ട് പച്ചമുളകും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തൽക്കാലം ഇടുന്നുള്ളൂ, തൈരും കൂടെ ഇടുമ്പോ എങ്ങനെയാ ടേസ്റ്റിനനുസരിച്ച്. അപ്പൊ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിടാം. പിന്നെ ഞാനിപ്പോ യൂസ് ചെയ്തത് മിൽക്കി മിസ്റ്റിന്റെ തൈരാണ്, കുറച്ച് കട്ട തൈരാണ്. തൈര് വെച്ച ടേസ്റ്റ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാ മറ്റേതിനേക്കാളും. അപ്പൊ തൈര് ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇളക്കി നോക്കാം. തൈര് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം. ഇത് മാത്രം കഴിച്ചാൽ മതിയല്ലേ? ഇത് മാത്രം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിച്ചോണ്ട് നല്ലതാ, നമ്മുടെ ദേഹം ഇങ്ങനെ തണുപ്പും. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലേ? ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഫ്രിഡ്ജ് വെക്കാം. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉപ്പിട്ടാലും മതി, കാരണം അല്ലെങ്കിൽ ചിലപ്പോ പുളിപ്പ് പോലെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ ഉടനെ തന്നെ കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉപ്പ് ഓൾറെഡി ഇട്ടത്. അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ്. ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഒരു രണ്ട് ഏലക്കയും കുറച്ച് പുതിന ഇലയും മണത്തിന് വേണ്ടി മാത്രം. അപ്പൊ ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ കഴിക്കാം. ഞാൻ ഇതിൽ പ്ലാൻ ചെയ്യുന്ന വെച്ചാല് കുറച്ച് സവാള, കുറച്ച് ബട്ടർ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് റൈസ് എടുക്കുമ്പോൾ ഒരു വേറൊരു ഫ്ലേവർ കിട്ടും. അപ്പൊ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പില്ല ചെയ്യുമോ എന്ന്, പക്ഷെ നോക്കാം. നമുക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് എങ്ങനെ ഇരിക്കുന്ന ടേസ്റ്റ്. അപ്പൊ നമ്മളിനി പനീർ പ്രിപ്പയർ ചെയ്യാൻ പോകണം ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മള് ബേസ് സെയിം ആയിട്ടാണ് ചെയ്യുന്നത്, രണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഒന്ന് പച്ച പനീറും ഒന്ന് ചുമന്ന പനീറും. കാരണം എരിവ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ചുമന്ന പനീറും, കുറച്ച് മൈൽഡായിട്ട് എരിവ് മതി എന്നുള്ളവർക്ക് പച്ച പനീറും ചെയ്യാനാണ് പ്ലാന്. അപ്പം പക്ഷെ ബേസ് രണ്ടിന്റെയും സെയിം ആയിരിക്കും. അതിനെ പിന്നെ നമ്മൾ രണ്ട് പാത്രത്തിലാക്കിയിട്ട് മാത്രമായിരിക്കും അതിന് വേറെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് വ്യത്യാസം വരും. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് ഈ പ്ലേറ്റ് എടുക്കുവാണ്. തൈരാണ് ഇതിന്റെ മെയിൻ ബേസ്. തൈര് ആഡ് ചെയ്ത് കൊടുക്കുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചാട്ട് മസാലയാണ്, ഇതില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ടേസ്റ്റ് കൂടുതലായി ഒരു ചട്ടപ്പട്ട ടേസ്റ്റ് ഇവിടെ നമുക്ക് ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. തൈര് പുളി ഉണ്ടെങ്കിൽ നമുക്ക് ലെമൺ ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷെ പുളി കുറച്ച് കുറവാണെങ്കിൽ ലെമൺ ചേർക്കാം. നമ്മുടെ തൈര് അത്ര പുളിയില്ല.
നമ്മൾ കുറച്ച് ലെമൺ പിഴിഞ്ഞ് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കടലമാവ് പൊടി ബേസം കുറച്ച് മതിയാവും. ഒരു ഈ ഒരു സ്പൂണിന് ഇട്ടാൽ മതിയാവും. ബേസൻ അതായത് കടലമാവ് ഓപ്ഷനൽ അല്ല, അത് ഇടണം. എന്നാലും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഈ മസാലയൊക്കെ ആ പനീറിൽ പിടിക്കത്തുള്ളൂ. കടലമാവ് മസ്റ്റായിട്ട് വേണം, തൈര് വേണം. ആകപ്പാട് ഓപ്ഷനൽ ആയിട്ടുള്ളത് നമ്മുടെ ചാട്ട് മസാല മാത്രം. നാരങ്ങ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ നാരങ്ങ ഇടാം, അല്ലെങ്കിൽ നാരങ്ങ ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം, എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഗാർലിക് ഇടാ കഴിക്കാത്തവർ അത് അവോയ്ഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പനീർ ഗ്രില്ലിന്റെ ഉള്ള ബേസ്. ഇത് കോമൺ ബേസാണ് നമുക്ക്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ ഇനി രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്ത് പല പല ഗ്രില്ല് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞപോലെ പച്ചക്കളറിലെയും ചുമന്ന കളറിലെയും പനീറാണ് ചെയ്യാൻ പോകുന്നത്. പച്ചക്കളറിന് വേണ്ടി രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ ഇടാം. എരിവ് വേറെ മുളകും കൂടി ഇടുന്നില്ല, അതുകൊണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക്. നമ്മൾ നേരത്തെ അരച്ച ജിഞ്ചർ അരച്ച ഗാർലിക് അരച്ച മിക്സിയിലോട്ട് തന്നെയാണ് നമ്മൾ ഇടാൻ പോകുന്ന മല്ലിയില. പിന്നെ ഇത് പുതിനില, പച്ചമുളക് ഇട്ടു. ഇന്ന് പുതിനില രണ്ടായിട്ട് മുറിച്ചിട്ട് ഇടാണ്. പിന്നെ പുതിന ഇല, ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. പുതിന മല്ലിയില പച്ചമുളക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബേസ് നമ്മൾ രണ്ടാക്കാൻ പോവാണ്. ഒന്നിതാ വേറൊരു ബൗളിലോട്ട് കുറച്ച് മാറ്റാൻ പോവാം. പച്ച പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പനീർ മുക്കി പൊരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ചുമന്ന പേസ്റ്റാണ്. അത് നമ്മളൊരു ഇന്ത്യൻ ഗ്രില്ല് പോലെ ചെയ്യുന്നത്. അപ്പം നേരത്തെ വെച്ചിരുന്ന പേസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്, ആഡ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് മല്ലിപ്പൊടി, ഇത് എരിവുള്ള മുളകാണ്, മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടി കളർ കിട്ടാൻ വേണ്ടി. ഗരം മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് നല്ല എരിവ് വേണം. എരിവ് വേണ്ടവർക്ക് ഒന്നും കൂടെ ആഡ് ചെയ്യാം. അതെ, ടേസ്റ്റ് പോലെ നമുക്ക് ആഡ് ചെയ്യാം. കളറിന് വേണ്ടിയാണ് കാശ്മീരി ഇട്ട് കൊടുത്തത്. അപ്പൊ നല്ല ചുമന്ന ഗ്രില്ലായിട്ടിരിക്കും. രണ്ട് പേസ്റ്റും റെഡി ആയിരിക്കുകയാണ്. ഇനിയാണ് മെയിൻ താരം പനീർ. പനീർദാ നമ്മൾ ഇങ്ങനത്തെ ഫുൾ പനീറാണ് എടുത്തേക്കുന്നത്. ഇതിന് നമുക്കിനി കട്ട് ചെയ്തിട്ട് രണ്ട് ബേസും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. തേച്ച് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി നമുക്ക് അത് ചെയ്യാം. ഞാൻ ഒരു ഫുൾ സ്ലൈസ് പോലാണ് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓരോരുത്തർക്ക് ഈ ഫുൾ സ്ലൈസ് കിട്ടും. ഞാൻ എന്താ ഇങ്ങനെ ഒരു ഫുൾ പീസാണ് ഗ്രില്ല് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. പച്ചാല് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നന്നായിട്ട് എല്ലാ സൈഡിലും ആക്കി കൊടുക്കണം. ഇന്ന് എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അടുത്ത സെറ്റ് നോക്കാം. അടുത്ത് നമ്മൾ ഈ പാകം തന്നെയാണ് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. റെഡ് പേസ്റ്റും റെഡിയായി മാരിനേറ്റ് ആക്കാൻ വേണ്ടി നമുക്കിനി കുറേ 10 മിനിറ്റ് വെക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈസിൽ കുറച്ച് സവാളയും ബട്ടറും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചുമ്മാ എടുക്കാൻ പോകാം. ഒരുപാട് ബട്ടർ യൂസ് ചെയ്തില്ല, കുറച്ച് ഒരു ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രം. പാൻ ചൂടായിട്ടുണ്ട്, ബട്ടർ ഇട്ടുണ്ട്.
അപ്പൊ ഇതാണല്ലേ നമ്മുടെ തവ. തവ ഒന്ന് ചൂടാക്കാൻ വെച്ച പിന്നെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിന് കുറച്ച് ബട്ടറും എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, എണ്ണ ഒഴിച്ചു കൊടുക്കാൻ മതി. ബട്ടർ ഇട്ടുകൊടുക്കാം. നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഇട്ടു കൊടുക്കാം. വളരെ ചൂഷിച്ച് പനീർ ഭയങ്കര സോഫ്റ്റ് ആണ് ചിന്തിക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പനീർ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റ് എടുത്ത് മാറ്റാം. നമ്മുടെ ചില്ലി പനീർ ഒരുപാട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന ആവശ്യമില്ല, കാരണം അത് കട്ട് ചെയ്ത് പോകുന്നത് ഒരു ഫ്രൈ ആയിരുന്നു. നമ്മുടെ ഈസി ആയിട്ട് പെട്ടെന്ന് ലഞ്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വിവേകിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ആദ്യം നല്ല തൈരുണ്ട്, പിന്നെ ഗ്രീൻ പനീർ, റെഡ് പനീർ, പിന്നെ നാരങ്ങ. നമ്മളിപ്പം പിഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് പിഴിയും അതിപ്പം. പിന്നെ നമ്മുടെ റൈസ്, വിളമ്പാം. കുറച്ച് വിളമ്പ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം. ഓക്കെ, ഇച്ചിരി റൈസ് കുറച്ചെടുത്തോളൂ ആദ്യം. പിന്നെ കുറച്ച് സാലഡ്, നമുക്ക് കുറച്ച് മതി. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തു കഴിക്കാം. ആദ്യം ഗ്രീൻ പനീർ, പിന്നെ ഒരു ചില്ലി പനീർ. ചില്ലി പനീർ ഇപ്പൊ കഴിച്ചു നോക്കിട്ട് എണ്ണ അങ്ങനെ വിജയകരമായി എല്ലാം ചെയ്തിട്ടുണ്ട്. റൈസിന് നല്ല ഒരു പട്ടിക ഉണ്ട്. പായ തന്നെ ഇച്ചിരി റൈസ്, റായ്ത, നമ്മുടെ സാലഡ്, പിന്നെ ചെറിയ കഷ്ണം ചില്ലി പനീർ. പറയുമ്പോൾ ചില്ലി പനീറിൽ ചുവടെ നമ്മുടെ എന്തോ മാരിനേഷൻ ചുവടെ റെഡിയാവാം. നല്ല കുഴപ്പമില്ല, നല്ല അടിയാണ് നമ്മുടെ പാൻ. നമുക്ക് പണി തന്നു ചിട്ടിയെ നമ്മുടെ ഈ മല്ലിയിലയും മല്ലിയിലേക്ക് ഇട്ട്, കാരണം അതിനകത്ത് മല്ലിയില നമ്മുടെ ഗാർലിക് എല്ലാം ഇട്ട് കൊടുക്കും, അതിന്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ
ചില്ലിയിൽ വരുമ്പോഴത്തേക്കും അത് ഇച്ചിരി കുറവാണ്, മസാല കുറച്ച് കുറവാണ്. പക്ഷെ മസാല മാത്രമായിട്ട് കഴിക്കാനൊന്നും ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അത് വളരെ പണിയുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടില്ല. ചെയ്ത് ഇത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്ഷൻ ആകാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാം, അപ്പൊ അതിന് തെറ്റ് കുറവൊക്കെ നമുക്കുണ്ടാവും. അപ്പൊ ഏതായാലും ഇത്രയും ചെയ്ത ഡയറ്റിലേക്ക് വെള്ള റൈസിന് ടേസ്റ്റ് ഉണ്ടോ? റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ അത് വേണ്ട, നമുക്ക് നോർമൽ റൈസിനോട് കഴിച്ചാൽ മതി വേണ്ട എല്ലാം പറഞ്ഞു. വിവേക വേണ്ട, നമുക്ക് എന്ത് ബട്ടറും നമ്മുടെ സവാളയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് റൈസിനോട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അടിപൊളിയാവും, പക്ഷെ റൈസ് അടിപൊളിയായിട്ടുണ്ട്, അതാണ് നമ്മുടെ സാലഡ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അതിനോട് തന്നെ പറയത്തൊക്കെ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ പച്ച പനീർ ചുട് ബെറ്റർ ആണ്, ഇത് ചുട് മാരിനേറ്റ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ അടിപൊളിയാണ്, അപ്പം അടിപൊളിയായിട്ട് ഗായത്രി ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ചെയ്ത ഗായത്രിക്ക് രണ്ട് പനീർ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പനീറിനെക്കാളും റായത്തയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പനീർ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ റായത്ത വേറെ ലെവൽ ടേസ്റ്റ് ഉണ്ട്. നമ്മള് അത്ര വലിയ എക്സ്പേർട്സ് ഒന്നും അല്ല, നമ്മള് ഇത് വീഡിയോ കണ്ടു അതിങ്ങനെ ചെയ്തിട്ടുണ്ട്, വേണ്ട നമ്മളത് വീഡിയോ കണ്ടു അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ഞങ്ങളൊരു വീഡിയോ എടുത്തു നിങ്ങളെ കാണിച്ചു. അപ്പം ഈ ഒരു ഡിഷ് നിങ്ങൾ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ഫെയിലിയർ ഒക്കെ ഉണ്ടാവും. നമുക്ക് ഫെയിലിയർ ഒക്കെ ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. അപ്പം അതെല്ലാം ഓവർകം ചെയ്ത് എന്നാലും നമുക്ക് അടിപൊളി ഫുഡ് കഴിക്കപ്പെട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സ് ഇടുക. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ ബൈ.